നമസ്കാരം, കാർസ് ഗാരേജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന വാഹനം XL6 ആണ്, മാരുതി സുസുക്കിയുടെ XL6. അപ്പോൾ വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് കളമശ്ശേരിയിലുള്ള ട്രൂ വാല്യൂ ആണ്. അത് ഇൻഡസ് മോട്ടോഴ്സിൻ്റെ കീഴിലുള്ള ട്രൂ വാല്യൂ സെക്ഷനിൽ നിന്നാണ് നമുക്ക് ഈ വാഹനം ലഭിച്ചിരിക്കുന്നത്. ഈ വാഹനം അവിടെ സെയിലിന് വെച്ചിരിക്കുന്നൊരു മോഡലാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് റേറ്റ് കാര്യങ്ങൾ, അതുപോലെ ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം. ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ എൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് XL6നെ കുറിച്ച് പറയുകയാണെങ്കിൽ, XL6 ഏകദേശം ഇറങ്ങിയിട്ട് 2019 മാരുതി സുസുക്കി ഈ വാഹനത്തിന് ലോഞ്ച് ചെയ്തത്. അതായത് 2018 എർട്ടിഗയുടെ സെക്കൻഡ് ജനറേഷൻ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ ആ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഇറക്കിയിരിക്കുന്നൊരു മോഡലാണ് നമുക്ക് XL6 എന്ന് പറയുന്നത്. അതായത് സെയിം പ്ലാറ്റ്ഫോം തന്നെ, ഹാർട്ടെക്ട് പ്ലാറ്റ്ഫോം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എർട്ടിഗയിൽ 7 സീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് വരുമ്പോൾ 6 സീറ്റർ ആവും. സെക്കൻഡ് റോ ക്യാപ്റ്റൻ സീറ്റാണ് ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല എർട്ടിഗയുടെ നമുക്ക് ഉള്ളിൽ നോക്കുമ്പോൾ എർട്ടിഗ ഒരു ബീച്ച് കളർ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നതിൽ. ഇതിൻ്റെ ഉൾവശം ഫുള്ളായിട്ട് ഒരു ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ റിവ്യൂ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. ഈ ഒരു മോഡലിൻ്റെ, അതായത് ഈ XL6 കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് മാരുതിയിൽ തന്നെയുള്ള എർട്ടിഗ വരുന്നുണ്ട്. പിന്നെ നമ്മൾ മഹീന്ദ്ര മറാസോ, പിന്നെ ഹ്യുണ്ടായിയുടെ അൽക്കാസർ, ഇനി കിയയുടെ വരാൻ പോകുന്ന കാരൻസ്, പിന്നെ ക്രിസ്റ്റ വേണമെന്നുണ്ടെങ്കിൽ MPV സെഗ്മെൻ്റ് എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ നമുക്കൊരു കോമ്പറ്റീറ്റീവ് ആയിട്ട് കൂട്ടാം. ബട്ട് പ്രൈസിൻ്റെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് കൂട്ടാൻ പറ്റില്ല. ഈ വാഹനത്തിൻ്റെ മെയിൻ ആകർഷണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് ആ ഒരു ക്രോസ് ലുക്കിന് വേണ്ടി നമ്മൾ വീലാർച്ചിലും അതുപോലെ തന്നെ സൈഡിൽ കൂടെ തന്നെ ക്ലാഡിങ്ങുകളും അതുപോലെ തന്നെ റൂഫ് റെയിലും കാര്യങ്ങളെല്ലാമാണ് ഈ വാഹനത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ മുൻവശത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗ്രില്ലാണ്. അത് പുതിയൊരു ഡിസൈനാണ് ഈ വാഹനത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇറങ്ങിയ എസ്ക്രോസിലൊക്കെ കാണുകയാണെങ്കിൽ ഈ ഒരു സെയിം ഗ്രില്ല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് XL6 ഈ ഒരു ഷേപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഗ്രില്ലിൻ്റെ സെൻട്രലായിട്ട് തന്നെ നമുക്കൊരു ക്രോം ഇൻസേർട്ട് കൊടുത്തിരുന്നു. അതിൻ്റെ സെൻട്രലായിട്ടാണ് ഈ സുസുക്കി ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് നമുക്ക് രണ്ട് ബ്യൂട്ടിഫുൾ ഹെഡ്ലാമ്പ്സ് കാണാൻ സാധിക്കും. അതായത് ഒരു ക്വാഡ് ചേംബർ LED ഹെഡ്ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് LED DRS കൊടുത്തിരിക്കുന്നു. സൈഡിലായിട്ട് ഹാലോജൻ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ ബമ്പറിനെ കുറിച്ച് പറയുമ്പോൾ ഡുവൽ ടോൺ ഫിനിഷോട് കൂടിയുള്ള ബമ്പറാണ് വരുന്നത്. ബോഡി കളർ വിത്ത് ബ്ലാക്ക് ഫിനിഷാണ് ഇതിൽ വരുന്നത്. അതായത് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രോസ് MPV ലുക്ക് കിട്ടുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് LED ഫോഗ് ലാമ്പ്സ് കാണാൻ സാധിക്കും. അതിൻ്റെ സെൻട്രലായിട്ടാണ് നമുക്ക് സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. സ്കിഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് ആണ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ലോ റെയർഡാം കാണാം. ഇവിടെയായിട്ട് നമുക്ക് ടോഹുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഹെഡ്ലാമ്പ് യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വാഡ് ചേംബർ LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. ഇതിന് മുമ്പ് നമുക്ക് LED പ്രൊജക്ടർ അല്ലെങ്കിൽ ഹാലജൻ പ്രൊജക്ടർ കാണാം. പക്ഷേ ഇത് ഫസ്റ്റായിട്ട് മാരുതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു LED ക്വാഡ് ചേംബർ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. പ്ലസ് അതിൽ തന്നെ ഓട്ടോ ഹെഡ്ലാമ്പ് ഫംഗ്ഷനും ലീഡ് മീ ടു കാർ അതുപോലെ തന്നെ ഫോളോ മീ ടു ഹോം. അതെങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നുള്ളതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇനി വാഹനത്തിൽ വരുന്ന മറ്റൊരു പ്രത്യേകത ഞാൻ കാണിച്ചത്, നമുക്ക് ഈ വാഹനത്തിൽ കീസിങ് മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ വാഹനം എന്ന് പറയുന്നൊരു പ്രീമിയം MPV സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കീ വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു സ്മാർട്ട് കീ ടൈപ്പാണ് വരുന്നത്. നമുക്ക് കീ വെച്ച് നമ്മൾ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മിററ് ഓട്ടോ ഫോൾഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇനി ആ മിററ് അൺഫോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ അകത്ത് കയറി ആ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് അൺഫോൾഡ് ആവുന്നതാണ്. നമുക്കിനി വാഹനത്തിൻ്റെ എൻജിൻ റൂം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1462 CC ഇൻലൈൻ 4 സിലിൻഡർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് സുസുക്കിയുടെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം കൂടി ഇതിൽ വരുന്നത്, 12 വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം. ഈ എഞ്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 103 HP അതുപോലെ തന്നെ 138 N ടോർക്കുമാണ് ഇതിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഈ എഞ്ചിൻ മേറ്റ് ചെയ്തിരിക്കുന്നത് 4-സ്പീഡ് ടോർക്ക് കൺവെർട്ടർ AT അതുപോലെ തന്നെ 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായിട്ടാണ് മേറ്റ് ചെയ്തിരിക്കുന്നത്. അതുവഴി ഫ്രണ്ട് വീലിലേക്കാണ് നമ്മൾ ആ പവർ മൊത്തം നൽകുന്നത്. ഹുഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബോഡി ലൈൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു മസ്കുലർ ഫീൽ കിട്ടുന്നതിന് തന്നെ ഒരു ബോൾഡ് ബോഡി ലൈൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ എർട്ടിഗയിൽ കാണുന്നതിനേക്കാളും അത്യാവശ്യം വ്യത്യസ്തമായ ഒരു ഫ്രണ്ട് ഭാഗം തന്നെയാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് നോക്കാം. വശങ്ങളിലേക്ക് നോക്കുമ്പോൾ വീലിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു വീലാർച്ച് ക്ലാഡിങ് കാണാൻ സാധിക്കും. അതിങ്ങനെ കണക്ട് ചെയ്ത് അത് ബമ്പറിൽ നിന്ന് കണക്ട് ചെയ്ത് സൈഡ് ക്ലാഡിങ് വഴി
ബാക്കിലെ റിയർ വീൽ വഴി ബമ്പറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. സൈഡ് ക്ലാഡിങ്ങിൽ തന്നെ നമുക്കൊരു ഡുവൽ ടോൺ ഫിനിഷാണ്, ബ്ലാക്ക് വിത്ത് സിൽവർ ഒരു ഫിനിഷും അതിൽ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ഉയർന്ന ഒരു ഹുഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലിരിക്കുന്നവർക്ക് അത്യാവശ്യം കാഴ്ച കിട്ടുന്ന രീതി തന്നെ ഒരു എസ് യു വിയിലിരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് അതിനകത്ത് കയറിയിരിക്കുമ്പോൾ ബോണ്ടി കാണുന്ന രീതി തന്നെ വാഹനം കൊണ്ടെടുക്കാനും സാധിക്കും. വാഹനത്തിൻ്റെ ഗ്ലാസ് ഏരിയയുടെ കാര്യം എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത്യാവശ്യം വലിയൊരു ഫ്രണ്ട് വിൻഷീൽഡ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലേക്ക് നോക്കിയാൽ പോലും നമുക്ക് വലിയൊരു ഡോർസാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ അതിൽ കൊടുത്തിൻ്റെ ഗ്ലാസ് ആണെങ്കിലും നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു വലിയ ഗ്ലാസ് ഏരിയ തന്നെ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നു. നമുക്കിതിൻ്റെ വീലിലേക്ക് നോക്കുമ്പോൾ 185, 65, 15 സൈസിലുള്ള വീൽസാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ അലോയ് വീൽ എന്ന് പറയുന്ന ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് വീൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ വരുമ്പോൾ ഡ്രം ബ്രേക്കും ആണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ മക്ഫേഴ്സൺ സ്റ്റാർട്ട് വിത്ത് കോൽ സ്പ്രിങ്സും ബാക്കിൽ ടോർഷൻ ബീം വിത്ത് കോൽ സ്പ്രിങ്സും ആണ് നൽകിയിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള LED ടേൺ ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയിട്ടുള്ള ഒരു സൈഡ് ഓറിയൻസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ നോക്കുമ്പോൾ ബി പില്ലർ ആണെങ്കിലും സി പില്ലർ ആണെങ്കിലും എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡി പില്ലറിലേക്ക് കയറ്റിയാണ് നമുക്ക് ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്ലോട്ടിംഗ് റൂഫാണ് ഈ വാഹനത്തിൽ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അനുഭവപ്പെടുന്നത്. റൂഫ് റെയിൽസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫങ്ഷണലി ആയിട്ടുള്ളൊരു റൂഫ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയൊരുവിധം ലോഡ് വരെ ഇതിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. റാക്കുകൾ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ലോഡ് ക്യാരി ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ നമ്മൾ ഡോർസിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഡോർസാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള ഡോർസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കൊരു ക്രോം ഇൻസേർട്ടുള്ള ഹാൻഡിൽ ബാർസാണ് ഡോർസിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിന് എല്ലാത്തിനും സ്മാർട്ട് കീയാണ് വരുന്നത്. രണ്ട് വേരിയൻസ് ഈ വാഹനത്തിന് വരുന്നുള്ളൂ ആകെ, ആൽഫ സീറ്റ. അതായത് നെക്സ ബ്രാൻഡിങ്ങിൽ ആൽഫ സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ വേരിയൻസ് പോകുന്നത്. അതായത് ടോപ്പ് രണ്ട് വേരിയൻസ് മാത്രമാണ് ഈ വാഹനത്തിന് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന മോഡൽ ആൽഫയാണ്. അത് നമുക്ക് ഡോറിൽ ഒരു ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ റിക്വസ്റ്റ് സെൻസറും കൊടുത്തിരിക്കുന്നു. ഡോർസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വൈഡ് ഓപ്പണിംഗ് ഡോർസാണ് കൊടുത്തിരിക്കുന്നത്. 90 ഡിഗ്രി ഒന്നല്ല, എന്നാൽ പോലും അത്യാവശ്യം വൈഡ് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബാക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ പോലും അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറാനും ഇറങ്ങാനും ഈസിയാണ്. ഓക്കെ, അപ്പോൾ പതിവ് പോലെ നമുക്ക് ഫ്രണ്ട് കോ ഡ്രൈവറിൻ്റെ സൈഡൊന്ന് ചെക്ക് ചെയ്യാം. കോ ഡ്രൈവറിൻ്റെ ഡോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷോടെയുള്ള ഡോർ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു ലൈറ്റ് ഗ്രേ ഫിനിഷും ഒരു റോക്ക് ഫിനിഷോട് കൂടിയുള്ള എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. ക്രോം ഫിനിഷോടുകൂടിയുള്ള ഒരു ഡോർ ലിവറും അത് തന്നെ ലോക്ക് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഗ്രാബ് ഹാൻഡിൽ, പവർ വിൻഡോ സ്വിച്ച്, മാഗസീൻ ഹോൾഡർ, ബോട്ടിൽ ഹോൾഡർ ആൻഡ് സ്പീക്കർ സ്ലോട്ടും കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ ഇവിടെ ഒരു സൈഡിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ഫിനിഷോട് കൂടിയുള്ള ഒരു ആംറസ്റ്റും നൽകിയിട്ടുണ്ട്. ഡാഷ് ബോർഡിലേക്ക് നോക്കുമ്പോൾ സെയിം ആ ഡോറിൽ കണ്ട പോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രേ ഫിനിഷ് വിത്ത് ഒരു റോക്ക് ഫിനിഷ് എലമെൻറ്റും കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ AC വെൻസ് എന്ന് പറയുമ്പോൾ ഒരു വെർട്ടിക്കൽ ലൈൻസോട് കൂടിയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് AC വെൻസിന് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഇതിൻ്റെ വെൻസ് എല്ലാം ക്ലോസ് ചെയ്യാവുന്ന രീതിയിലും ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡാഷ് ബോർഡ് കാര്യങ്ങളാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രീമിയം MPV സെഗ്മെൻറ്റിലേക്കാണ് ഈ വാഹനത്തിന് മാരുതി കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം മാരുതി ഇതിൽ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് എയർ ബാഗ്സാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഒന്ന് കോ ഡ്രൈവർ സൈഡിൽ വരുന്നു, അതുപോലെ തന്നെ ഒന്ന് ഡ്രൈവർ സൈഡിലും വരുന്നു. ഇപ്പോൾ നമുക്കൊരു ഗ്ലൗ ബോക്സ് വന്നിട്ടുണ്ട്. ഒരു ഡീസൻറ്റ് എമൗണ്ട് സ്പേസ് ഉള്ളൊരു ഗ്ലൗ ബോക്സ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഒരുപാട് വലിയ ഗ്ലൗ ബോക്സ് ഒന്നുമല്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാഹനം ട്രൂ വാല്യൂ കിടക്കുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ആക്സറീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നോർമലി ഇതിൻ്റെ ബേസ് വരുമ്പോൾ ഒരു ഫാബ്രിക് ഫിനിഷോട് കൂടിയുള്ള ബ്ലാക്ക് ഫിനിഷോട് കൂടിയുള്ള ഒരു ഫ്ലോറാണ് വരുന്നത്. ഇതിൽ വിനൈൽ ഫ്ലോറിങ് ചെയ്ത് അതിൻ്റെ മുകളിൽ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫോർട്ടുള്ള സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വീതി കൂടിയ ലംബർ സപ്പോർട്ട്, അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ടുമുള്ള സീറ്റ് തന്നെ ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സീറ്റിൻ്റെ എല്ലാ സീറ്റിലും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റ് റെയിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ സീറ്റ് ബെൽറ്റ്സ് ആണെങ്കിലും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് ബെൽറ്റ്സ് ആണ് വരുന്നത്. നമ്മൾ ഡാഷ് ബോർഡിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു 7-ഇഞ്ച് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് സീറ്റ മാനുവൽ സോറി സീറ്റ ആൽഫ എന്നീ വേരിയൻസിലെല്ലാം, അതായത് രണ്ട് വേരിയൻസിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ആൻഡ് ഇതിൽ തന്നെ നമുക്ക് ലൊക്കേഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ കണക്ടിവിറ്റി ഓപ്ഷൻസ് വരുന്നുണ്ട്. ആപ്പ് ആൻഡ് FM, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, USB ഓക്സ് എന്നിവയെല്ലാം നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും. എൻ്റെ താഴത്തിന് ഹസാർഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വാഹനം ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി കാണിക്കാന്നുള്ളൊരു വാണിംഗ് ലൈറ്റാണ്. അതിൻ്റെ താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC കൺട്രോൾസ് കാണാൻ സാധിക്കും. താഴെയായിട്ട് നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് കാണാം. അതുപോലെ തന്നെ USB ഓക്സിലേറ്റഡ് ഒരു സോക്കറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വാലറ്റോ അതിലെയും ഫോൺ കാര്യങ്ങളും നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, രണ്ട് കപ്പ് ഹോൾഡേഴ്സ്. അത് നമുക്ക് കൂളിംഗ് ടൈപ്പാണ് വരുന്നത്.
ആൻഡ് ഗിയർ ലെവലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെ ഒരു ക്രോം ഇൻസൈഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് വരുന്നു, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടിപ്പ് ക്രോം ടിപ്പ് കൊടുത്തിരിക്കുന്നു. ആംറസ്റ്റ് വരുമ്പോൾ നമുക്ക് സ്ലൈഡബിൾ ടൈപ്പാണ് ആംറസ്റ്റ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് പോക്കറ്റും വരുന്നുണ്ട്. പ്രൂഫിലേക്ക് നോക്കുമ്പോൾ നമുക്ക് രണ്ട് സൺവൈസേഴ്സ് ലഭിക്കുന്നുണ്ട്. അതിൽ ഫ്രണ്ടിൽ തന്നെ ഡ്രൈവറിൽ ഒരു മിറർ വിത്ത് ലൈറ്റും വരുന്നുണ്ട്. അതിൻ്റെ കോ ഡ്രൈവറിലേക്ക് നോക്കുമ്പോൾ അതിലും മിറർ വിത്ത് ലൈറ്റും കാണിക്കുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. ക്യാബിൻ ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു പോരായ്മ എന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു മിററാണ്. അത് കുറച്ചുകൂടി ഒന്ന് ഒരു അഡ്വാൻസ്ഡ് അതൊരു അപ്ഡേറ്റഡ് മോഡലാക്കായിരുന്നു. ഒരു ഓട്ടോ ഡിമിങ് ഐ ആർ വി എം കൊടുക്കായിരുന്നു എനിക്ക് തോന്നിയപ്പോയി. അത് ഇത്ര വില കൊടുത്ത് മേടിക്കാൻ നമുക്ക് ഈ ഒരു മാനുവൽ ടൈപ്പിനേക്കാളും കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു ഒരു ഓട്ടോ ഡിമിങ് തന്നെയാണ്. എനിവേ മേ ബി അപ്ഡേഷനിൽ ചിലപ്പോൾ അത് മാറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഐ ആർ വി എമ്മിൻ്റെ കാര്യം മാത്രമല്ല, പ്ലസ് ആ ഒരു അലോയ് വീലും കൂടി എനിക്കൊരു ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും വലിയൊരു വാഹനത്തിൽ അത്രയും ചെറിയൊരു അലോയ്, ഒരു 15 ഇഞ്ച് അലോയ്സ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 16 ഇഞ്ച് എങ്കിലും ആക്കാൻ മാറിയിരുന്നു. കാരണം കോമ്പറ്റീഷൻ മോഡൽസിലേക്ക് നോക്കുമ്പോൾ 16-17 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അപ്ഡേഷനിൽ വരികയാണെങ്കിൽ മിക്കവാറും 16 ഇഞ്ച് അലോയ് വീൽസ് വരാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോ സീറ്റിലേക്ക് ഒന്ന് കയറി നോക്കാം. കാരണം സെക്കൻഡ് റോ സീറ്റാണ് ഈ വാഹനത്തിൻ്റെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഒരു വാഹനം ഇല്ലെന്ന് തന്നെ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 6-സീറ്റർ വണ്ടി ലഭിക്കുകയില്ല. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റോയിലേക്കുള്ള ഡോഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം അതുപോലെ തന്നെ ബ്ലാക്ക് ഒരു ഫിനിഷോട് കൂട്ടിയുള്ള ഡോർ പാഡ്സാണ്. അതിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് ഫിനിഷിൽ ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഗ്രാബ് ഹാൻഡിൽ പവർ വിൻഡോ സ്വിച്ച്, ഡോർ ലിവർ, ഇൻഡിവിജ്വൽ ലോക്ക് ആൻഡ് ലോക്ക് സ്വിച്ച്, മാഗസീൻ ഹോൾഡർ, ബോട്ടിൽ ഹോൾഡർ ആൻഡ് സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് റോ സീറ്റിലേക്ക് ഒന്ന് കയറി നോക്കാം. കയറാൻ ഇറങ്ങാനൊക്കെ അനായാസം നമുക്ക് സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈഡ് ഡോഴ്സാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയറാൻ ഇറങ്ങാൻ വളരെ എളുപ്പമാണ്. ആൻഡ് ഈ വാഹനത്തിൻ്റെ നമ്മൾ ഈ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോ സീറ്റ് തന്നെയാണ്. കാരണം സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ സീറ്റ്സാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ആം റെസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. അത് തന്നെ ഹെഡ് റെസ്റ്റ് ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ സപ്പോർട്ട്, ലംബർ സപ്പോർട്ടാണെങ്കിലും അതുപോലെ തന്നെ തൈ സപ്പോർട്ടാണെങ്കിലും ശരിക്കും ഈ ഒരു നമുക്ക് ERTIGAയെക്കാളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ കംഫർട്ടാണ് സെക്കൻഡ് റോ സീറ്റ് എന്ന് പറയുമ്പോൾ. നല്ല വൈഡ് സീറ്റാണ് ഉദാഹരണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ തേർഡ് റോ പാസഞ്ചേഴ്സിന് വേണ്ടി നമുക്ക് റൂഫിൽ AC കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഗ്രാബ് ഹാൻഡിൽസ് എല്ലാം നമുക്ക് ഈ റൂഫിൽ ഇതിന് നൽകിയിരിക്കുന്നു. മുകളിലായിട്ട് നമുക്കൊരു ക്യാബ് ഇല്ലാമും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് റോ പാസഞ്ചറിന് വേണ്ടിയിട്ട് നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫോൺ എന്തെങ്കിലും കാര്യങ്ങൾ കീപ്പ് ചെയ്യാനൊരു പോക്കറ്റ് നൽകിയിരിക്കുന്നു. നമുക്ക് ബാക്കിലേക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ സെൻറ്ററിൽ, രണ്ട് സീറ്റിൻ്റെ സെൻറ്ററിൽ കൂടി നമുക്ക് പാസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റ് സെക്കൻഡ് റോ സീറ്റ് ഫോൾഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കിലേക്ക് കയറാം. നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സീറ്റിൻ്റെ ഷോൾഡറിലുള്ള ലിവർ ഒന്ന് പുള്ള് ചെയ്യുക, ദെൻ പുഷ് ചെയ്യാം. ഓക്കെ, നമുക്ക് അത്യാവശ്യം കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് കാര്യങ്ങൾ ഈ വാഹനത്തിന് തേർഡ് റോയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്നത് തേർഡ് റോ സീറ്റിലാണ്. തേർഡ് റോ സീറ്റ് വരുമ്പോൾ എൻ്റെ ലെഗ് സ്പേസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തൈ സപ്പോർട്ട് കാര്യങ്ങളാണ് ഈ വാഹനത്തിൻ്റെ തേർഡ് റോയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കങ്ങനെ മോശമല്ലാന്ന രീതിയിൽ പറയാൻ പറ്റില്ല. ഇപ്പോൾ കോമ്പറ്റീഷൻ മോഡൽ നമ്മളിപ്പോൾ ഒരുപാട് റേറ്റുള്ള മോഡൽസ് നോക്കിയെടുക്കുമ്പോൾ എടുക്കുന്നതിനേക്കാളും അത്യാവശ്യം കംഫർട്ടാണ് ഈ സീറ്റ് എന്ന് പറയുമ്പോൾ, തേർഡ് റോ സീറ്റ് എന്ന് പറയുമ്പോൾ. നമുക്ക് മറ്റ് മോഡൽസ് നോക്കുമ്പോൾ, അതായത് 20 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷത്തിൻ്റെ മോഡൽസ് എടുത്തു കഴിയുമ്പോഴും നമുക്ക് ബാക്കിലെ സീറ്റ് തേർഡ് റോ സീറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മാത്രമേ നമുക്കത് ആപ്റ്റ് ആവുള്ളൂ. എന്നാൽ നമുക്കിതിപ്പോൾ അഡൽസിനാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്വാർട്ടർ ഗ്ലാസ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് റോ പാസഞ്ചേഴ്സിനാണെങ്കിലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി വരുന്നുണ്ട്. സെക്കൻഡ് റോയിലേക്ക് നോക്കിയാലും ആ ഒരു വിൻഷീൽഡ് വഴിയാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. തേർഡ് റോ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സൈഡിലായിട്ടും ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 വോൾട്ട് സോക്കറ്റും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിലെ സീറ്റാണെങ്കിലും ബാക്കിലെ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റേഴ്സ് ആണെങ്കിലും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ടൈപ്പിനാണ് വരുന്നത്. ബാക്കിലെ സീറ്റ് എന്ന് പറയുമ്പോൾ 50-50 സ്പ്ലിറ്റ് സീറ്റാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വാഹനത്തിൻ്റെ ഡിക്കി സ്പേസ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. 45 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പെട്രോൾ മോഡലിൽ മാത്രമേ ഇത് ലഭ്യമാവുന്നുള്ളൂ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ടെയിൽ ലാമ്പ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് LED ടെയിൽ ലാമ്പ് യൂണിറ്റ്സ് ആണ് വരുന്നത്. ട്രങ്ക് ഡോറിൻ്റെ സെൻട്രലായിട്ട് പിയാനോ ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് ചെയ്ത് തന്നെ ഒരു ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് സെൻട്രലായിട്ട് സുസൂക്കിയുടെ ഒരു ക്രോം ലോഗോ കാണാം. നമുക്ക് ഈ ബാക്കിലെ ഗ്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ ഡീഫോഗർ വിത്ത് വൈപ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഹൈമോൺ സ്റ്റോപ്പിംഗ് ലാമ്പ് വിത്ത് ഒരു വാഷറും കാണാം. കൊടുത്തിരിക്കുന്ന സ്പോയിലർ എന്ന് പറയുമ്പോൾ നമുക്കത് എക്സ്ട്രാ ചെയ്തിരിക്കുന്ന സ്പോയിലറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോഗോടെ തായിട്ട് ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. ഈ കാണുന്ന എല്ലാം ഇൻസേർട്ടെല്ലാം ഒരു എക്സ്ട്രാ അക്സസറീസിൽ വരുന്നതിൻ്റെ കാരണം
XL6 ന്റെ ബാഡ്ജിങ് കാണാം. സൈഡിൽ ആയിട്ട് നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഈ വാഹനത്തിന്റെ ബൂട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. 3 സീറ്റ് അപ്പ് ചെയ്യുമ്പോൾ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ 209 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഹെഡ്റോ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 692 ആണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ സീറ്റ് ഫോൾഡ് ചെയ്യാണ്ട് ഈ ഒരു ലിവർ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യുക, ഫോൾഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ബൂട്ടിലായിട്ട് 2 സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, 2 ഡെക്കായിട്ട്. ഇവിടെ അടിയിൽ ഒരു സ്പേസ് കൊടുക്കുന്നു. എൻ്റെ ഈ ഒരു ബുഷ്, ഈ ഒരു ക്യാപ്പ് മാറ്റി ഈ ഒരു ബോൾട്ട് ലൂസ് ചെയ്താൽ നമുക്ക് സ്റ്റെപ്പിന് അടിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. ബമ്പർ എന്ന് പറയുമ്പോൾ ബമ്പറിൻ്റെ 2 സൈഡിലായിട്ടാണ് നമുക്ക് ഈ റിഫ്ലക്റ്റേഴ്സ് കാര്യം കൊടുത്തിരിക്കുന്നത്. അതും ഒരു ബോഡി കളർ വിത്ത് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. 4 ഡോട്ട് സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നു. ആൽഫ മോഡലിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാമറ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇനി വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ചെക്ക് ചെയ്യാം. ഡ്രൈവറിൻ്റെ ഡോർ ഡെലിവറിലും ഈ പറയുന്ന ഒരു റിക്വസ്റ്റ് സെൻസർ കാര്യം കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ ഡോർ പാഡ് പറയും നേരത്തെ കണ്ട പോലെ തന്നെ ലൈറ്റ് ഗ്രേ ഫിനിഷുകളിലും അതുപോലെ തന്നെ റോക്ക് ഫിനിഷുകൾ കൂടുതലുള്ള ഒരു എലമെൻറ്റ് കൊടുത്തിരിക്കുന്നു. ക്രോം ഫിനിഷുകൾ ഡോർ ഡെലിവർ, പവർ വിൻഡോയുടെ കൺട്രോൾസും അതുപോലെ തന്നെ ഡോർ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യുന്ന കൺട്രോൾസും പിന്നെ മിററിൻ്റെ കൺട്രോൾസും അതിൽ കൊടുത്തിരിക്കുന്നു. ഗ്രാബ് ഹാൻഡിൽ ആൻഡ് നമുക്കൊരു ആംറസ്റ്റ് കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസും കൊടുത്തിരിക്കുന്നു. ഇതിനും ഒരു സോഫ്റ്റ് മെറ്റീരിയൽ, സോഫ്റ്റ് ഒരു ലെതർ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലൊക്കെ നമുക്ക് മാഗസിൻ ഹോൾഡറും അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിരിക്കുന്നു. പിന്നെ സ്പീക്കറും പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഡ്രൈവർ ഡോർ തുറന്നപ്പോൾ അതൊരു പ്ലാസ്റ്റിക് ഫിനിഷാണെന്ന് പറഞ്ഞിരുന്നത്. സോറി, എനിക്ക് തെറ്റ് പറ്റിയതാണ്. അതൊരു ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഡാഷ് ബോർഡിലെ ഡ്രൈവർ സൈഡിലേക്ക് നോക്കാം. നമുക്കൊരു എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാം. അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു ക്രോം ഇൻസേർട്ടും കൊടുത്തിരിക്കുന്നു. ഈ എ ഒരു ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഹൈബ്രിഡ് സിസ്റ്റം ഓഫ് ആൻഡ് ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് വരുന്നത്. അതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ലെവലിംഗ് അഡ്ജസ്റ്റിംഗ് സ്വിച്ച്, ഇനി ഇവിടെ ചെറിയൊരു പോക്കറ്റ് കാര്യം നമുക്ക് സൗകര്യം വരുന്നുണ്ട്. സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഒരു 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, ഒരു സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ലെതർ ഫിനിഷും വരുന്നു. അതുപോലെ തന്നെ ഒരു ഗൺ മെറ്റൽ ഗ്രേ ഫിനിഷും കൊടുത്തിരിക്കുന്നു. ആ സ്റ്റിയറിംഗ് സെൻട്രലായിട്ട് നമുക്ക് റോം ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. സൈഡിലായിട്ടെല്ലാം മ്യൂസിക്കിൻ്റെ കൺട്രോൾസും സ്റ്റീരിയോയുടെ കൺട്രോൾസും അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾസും വരുന്നു. ഇതിൽ തന്നെ നമുക്കൊരു ഫോൺ, നമുക്ക് കോൾസ് വന്നു കഴിഞ്ഞാൽ കോൾസ് അറ്റൻഡ് ചെയ്യാൻ അതുപോലെ തന്നെ വോയിസ് കമാൻഡിൻ്റെ ഒരു ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ സ്വിച്ചും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വൈപ്പേഴ്സിൻ്റെ കൺട്രോൾ സ്വിച്ചും വരുന്നു. മീറ്ററിൻ്റെ റിവ്യൂ ഞാൻ ഈ ചാനലിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം. നമുക്കിതിൽ സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ആർ പി മീറ്റർ കാര്യം കൊടുക്കുന്നു. ടെമ്പറേച്ചറിൻ്റെ ഗേജ്, അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ് കൊടുക്കുന്നു. ഇതിൽ തന്നെ നമ്മൾ TFT ഡിസ്പ്ലേയിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വരുന്നുണ്ടെന്നെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കാർഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു നീല ലൈറ്റിംഗ്, നമുക്കൊരു 3 മോഡ്സായിട്ടാണ് ഈ വാഹനത്തിന് കൊടുക്കുന്നത്. ഒന്ന് നീല എന്ന് പറയുമ്പോൾ നോർമൽ മോഡാണ്, പിന്നെ ഒരു വൈറ്റ് വരും. വൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ 2 ബാറ്ററി വരുന്നുണ്ട്. ഒന്ന് ഹുഡിൽ വരുന്ന ഒരു നോർമൽ ലിഥിയം, സോറി, ഒരു നോർമൽ ലെഡ് ആസിഡ് ബാറ്ററി, പിന്നെ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ ഒരു ലിഥിയം അയൺ ബാറ്ററിയും വരുന്നുണ്ട്. അപ്പോൾ ആ ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ, അതായത് ബ്രേക്ക് റീജനറേഷൻ വഴി ചാർജ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് ആവുകയും പിന്നെ അത് ഗ്രീൻ ആകുമ്പോൾ ഈക്കോ മോഡൽ വാഹനം ഓടുന്നതിൻ്റെ സൂചിപ്പിക്കുന്നത്. ഞാൻ ഡ്രൈവ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് ERTIGAയ വെച്ച് നോക്കുകയാണെങ്കിൽ ERTIGAയെക്കാളും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു മോഡലാണ് XL6 എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ വിലയിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു XL6 വേരിയൻറ്റും അതുപോലെ തന്നെ ERTIGAയുടെ വേരിയൻറ്റും വെച്ചാണ്, ബേസ് വേരിയൻറ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഏകദേശം 80,000 അടുത്തൊക്കെ വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എത്രയും വില ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ യാതൊരു കുറവും ഇല്ല എന്നാണ് എനിക്ക് പറയാൻ ഉള്ളത്. കാരണം ഈ വാഹനം കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ERTIGAയ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ ആയോ, അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ലെതർ ഫിനിഷും അതുപോലെ തന്നെ ലെതർ സീറ്റ്സും ആൻ്റണിയ കൊടുത്തിരിക്കുന്ന LED ഹെഡ്ലാമ്പ് യൂണിറ്റ് അതുപോലെ തന്നെ ക്ലാഡിങ്സ് കാര്യങ്ങളൊക്കെ പിന്നെ റൂഫ് റെയിൽസ് എല്ലാം വന്നുകൊണ്ടാവാം നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ഓടിച്ചൊരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ 1.5 എഞ്ചിന് ഒട്ടും മോശമല്ലെന്ന് പറയാം. നിങ്ങളിപ്പോൾ ബ്രസ് അല്ലെങ്കിൽ സിയാസ് ERTIGAയൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എത്രമാത്രം പവർഫുള്ളാണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഈ വാഹനത്തിൻ്റെ മറ്റു അല്ലെങ്കിൽ വേറെ മാനുഫാക്ചേഴ്സിൽ നോക്കിയാൽ ചിലപ്പോൾ ടർബോ പെട്രോൾ കിട്ടാം, ചിലപ്പോൾ അത് ഡീസൽ എഞ്ചിൻ ലഭിക്കാം. എന്നിരുന്നാൽ പോലും 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് അത്യാവശ്യം റെസ്പോൺസീവും അത്യാവശ്യം മൈലേജും ഉള്ള ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഒരു മോഡൽസ് തന്നെ നമുക്ക് ഈ വാഹനത്തിന് വിശേഷിപ്പിക്കാൻ സാധിക്കും. സെക്കൻഡ് റോ സീറ്റാണ് ശരിക്കും നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഒരു കംഫർട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ തേർഡ് റോ സീറ്റ് ആണെങ്കിലും നമുക്ക് മറ്റ് മോഡൽസ് വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇതിലില്ല. നമുക്ക് അഡൾട്ട്സിനാണെങ്കിലും ഈസി ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ലോങ് ടൂറിങ്ങിനാണെങ്കിലും ഈസി ആയിട്ട് തേർഡ് റോ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അതിൻ്റെ കൂളിംഗ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കൂളിംഗ് തന്നെ ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂഫിലും എസി വെൻസ് ഉണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല കൂളിംഗ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. അതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മീഡിയം ട്യൂൺഡാണ് സസ്പെൻഷൻ വരുന്നത്. നമുക്കൊരു കംഫേർട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ബോഡി റോളിംഗ് കാര്യങ്ങളെല്ലാം വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. അതുപോലെ ലേഡീസിനാണെങ്കിലും നമുക്ക് ഈ വാഹനം അത്യാവശ്യം അനായാസം കൊണ്ടെടുക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബോണറ്റ് ഹൈ പ്ലേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ലേഡീസിനാണെങ്കിലും ഫ്രണ്ട് കണ്ട് അതുപോലെ തന്നെ സീറ്റിൻ്റെ ഹൈറ്റ് മാക്സിമം ഹൈറ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് കണ്ട് ഓടിക്കാൻ സാധിക്കുന്നതാണ്. വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഞാൻ ഈ കമ്പനി പറയുന്നത് 17 അതുപോലെ 19 തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വാഹനം ഓടിച്ച സമയത്ത് എനിക്ക് കിട്ടിയ മൈലേജ് ഏകദേശം 15-16 നടക്കണം. എനിക്ക് ഈ സിറ്റി ഒരു ഡ്രൈവിങ്ങിൽ എനിക്ക് കിട്ടിയത്, അതൊരു നോർമൽ രീതിയിൽ ഗിയർ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് എനിക്ക് ലഭിച്ച ഒരു മൈലേജ് കാര്യങ്ങളാണ് 15 അല്ലെങ്കിൽ 16 അടുക്ക് വരുന്നത്. പിന്നെ വില വിവര കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 998,000 തൊട്ട് 1,85,000 വരെയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വില വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.